بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين، أما بعد. مؤمنين الله അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പുണ്യ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ചേരാൻ അള്ളാഹു നമുക്ക് മഹാഭാഗ്യം നൽകട്ടെ. മരണപ്പെട്ട എല്ലാവരുടെയും ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട അമൽ ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലായി മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പുണ്യ റമദാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് നമ്മൾ ധാരാളം കേൾക്കലുണ്ട്, പറയലുണ്ട്. റമദാനെ നമ്മൾ ആദരിക്കലുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ചില ഹദീസുകൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നു എന്നതും ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ്. റമദാനിൻ്റെ മഹത്വം എണ്ണിയാൽ തീരില്ല. അത്രത്തോളം അള്ളാഹു റബ്ബുൽ ഇസ്സത്തെ ഈ മാസത്തെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, മഹത്വവൽക്കരിച്ചിട്ടുണ്ട്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. മജ്മഉ സവാദിൽ സവാഇദിലുണ്ട് ഹദീസ്, ഇമാം തുബ്രാനിയുടെ അൽ മുഅ്ജമുൽ കബീറിലുണ്ട്. മഹാനായ അബൂ മസ്ഊദ് അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ, അതായത് ഒരു റമദാൻ മാസത്തിന്റെ സമാരംഭത്തിൽ, പുണ്യ റമദാനിന്റെ നിലാവ് കണ്ട സ്ഥിതിയിൽ അവിടുന്ന് റമദാനിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ തുടങ്ങി. പറഞ്ഞു തുടങ്ങുന്നത് തന്നെ റമദാനെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ലൗ യഅലമുൽ ഇബാദു മാ ഫീ ഷഹ്രി റമദാൻ, റമദാൻ മാസത്തിന്റെ ആദരവിൽ ശ്രേഷ്ഠതയിൽ ജനങ്ങൾ അറിയേണ്ടതൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ജനങ്ങൾക്ക് ഈ മാസത്തെ അറിയേണ്ട പോലെ അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു മാസമാണ് ഒരു കൊല്ലത്തിൽ റമദാൻ ഉള്ളത്. എന്നാൽ ആ ഒരു കൊല്ലത്തിലെ ബാക്കി 11 മാസവും കൂടി റമദാനായിരുന്നുവെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു. അത്രയും പറയാനുണ്ട് ഈ റമദാനിനെ കുറിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെ കുറിച്ച് സ്വഹാബികളോട് ജനങ്ങളോട് പറഞ്ഞു തുടങ്ങുന്നത്. സുദീർഘമായ ഹദീസാണ്. മഹാനായ അബൂ മസ്ഊദിനിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബാക്കി പറയുന്നു, ഒരു കൊല്ലം മുഴുവൻ റമദാൻ ആവാൻ ജനങ്ങൾ ആഗ്രഹിക്കും വിധം റമദാനിന്റെ മഹാത്മ്യം റസൂലുള്ള പറഞ്ഞു തുടങ്ങാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴുണ്ട് ഖുസാഅ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ആ സദസ്സിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദ്ദിസനാ, ഈ റമദാൻ മാസത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ അകത്തുള്ള ശ്രേഷ്ഠതകൾ, ഈ റമദാൻ മാസത്തെ ആദരിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഒന്നൊന്ന് വിവരിക്കുമോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ ജന്നത തസയ്യനു ലിശഹ്രി റമദാന മിൻ റസിൽ ഹൗലി ഇലാ റസിൽ ഹൗൽ, ഈ റമദാൻ മാസത്തിന്റെ തലേ ദിവസം വരെയാണ് സ്വർഗം അണിഞ്ഞൊരുങ്ങിയത്. ആ അണിഞ്ഞൊരുക്കം തുടങ്ങിയത് കഴിഞ്ഞ വർഷം റമദാൻ തീർന്നതിന്റെ പിറ്റേ ദിവസം മുതൽക്കാണ്. അതായത് ഈ റമദാൻ മാസത്തിലേക്ക് വേണ്ടി സ്വർഗം അണിഞ്ഞൊരുങ്ങിയത് പരിപൂർണമായ 11 മാസം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും അണിഞ്ഞൊരുങ്ങണോ, ആലോചിക്കേണ്ട കാര്യമാണത്. അണിഞ്ഞൊരുങ്ങുക എന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ആ ചമഞ്ഞൊരുങ്ങല് ഈ ലോകത്ത് അള്ളാന്റെ സൃഷ്ടികളിൽ ഏറ്റവും സൗന്ദര്യമുള്ളത് എന്ന് പറയപ്പെടുന്നതിൽപ്പെട്ട ഒന്നായ സ്വർഗമാണ് വീണ്ടും അണിഞ്ഞൊരുങ്ങിയത് റമദാനെ വരവേൽക്കാൻ വേണ്ടി. ഞാൻ ഈ ക്ലാസ്സിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ ധരിച്ചിരുന്ന വസ്ത്രമല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ധരിച്ചത്. നിങ്ങളൊക്കെ വീടുകളിൽ വെച്ച് ധരിച്ചിരുന്ന വസ്ത്രമല്ല ഇങ്ങോട്ട് വന്നപ്പോൾ ധരിച്ചത്. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി
നിങ്ങൾ ഉപയോഗിച്ച വസ്ത്രം മാറ്റിയിട്ട് വേറെ ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വസ്ത്രം ഇട്ടിട്ട് വന്നു. ആ അണിഞ്ഞൊരുങ്ങൽ എന്റെ പ്രിയമുള്ളവരെ അതൊരു പരിഗണനയാണ്. റമദാനെ പരിഗണിച്ചു, നിലവിൽ കുഴപ്പമൊന്നുമില്ല, നല്ല വേഷമാണ്, നല്ല ഭംഗിയാണ് സ്വർഗത്തിന്. എന്നാലും റമദാനെ പരിഗണിച്ച് 11 മാസം ഈ അണിഞ്ഞൊരുങ്ങലല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല. സ്വർഗം അണിഞ്ഞൊരുങ്ങി 11 മാസം. അങ്ങനെ റമദാൻ വന്നപ്പോ സ്വർഗം അതിന്റെ ചമൽക്കാരങ്ങൾ മുഴുവനും പുറത്തെടുത്തു, അതിന്റെ പരിപൂർണ സൗന്ദര്യത്തെ പുറത്തെടുത്തു. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പറയുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം, റമദാനിന്റെ നിലാവ് കാണുമ്പോ ഹത്താ ഇദാ കാന അവ്വലു ലൈലത്തിൻ ഹബ്ബത്തു റീഹും മിൻ തഹ്തിൽ അർശി, റമദാനിന്റെ നിലാവ് കണ്ടെന്ന് പറയപ്പെടുമ്പോൾ അർശിന്റെ ചുവട്ടിൽ നിന്നും ഒരു കാറ്റ് അടിച്ചു വീശുകയാണ് സ്വർഗത്തിലേക്ക്. പിന്നെയോ, ഈ കാറ്റ് വരുമ്പോൾ സ്വർഗത്തിന്റെ വലിയ വലിയ മരങ്ങളിലെ ഇലകൾ പരസ്പരം ഉരഞ്ഞു ഉരഞ്ഞിങ്ങനെ പാടാൻ തുടങ്ങും, അല്ലെങ്കിൽ ആ ഇലകൾ ഉരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങും. ഇക്കഴിഞ്ഞ 11 മാസം നിശബ്ദമായിരുന്ന സ്വർഗത്തിൽ എന്തായിരിക്കുമോ ഈ പുതിയ ഒരു അനുഭവം എന്നറിയാൻ വേണ്ടി മഹദിമാരായ ഹൂറുലീങ്ങൾ അവരുടെ ഹൈമകളിൽ നിന്നും തല പുറത്തേക്കിട്ട് നോക്കും. ആ സമയം അവര് പറയും പരസ്പരം, അള്ളാഹുവേ, ഭൂമിയിൽ റമദാനിന്റെ നിലാവ് കണ്ടല്ല തമ്പുരാനെ, ഫഖുൽന യാ റബ്ബി ജഅൽനാ മിൻ ഇബാദിക ഹാഫി ഹാദസ് ശഹരി അസ്വാജാ. നിലാവ് കണ്ടു റമദാനിൽ നോമ്പെടുക്കുന്ന ആണുങ്ങളായിരിക്കണം ഞങ്ങളുടെ ഭർത്താക്കന്മാർ. സ്വർഗത്തിലേക്ക് വേറെ ഏതെങ്കിലും കാരണത്താൽ വരുന്നവരല്ല വേണ്ടത്. റമദാനിൽ, ഈ വരുന്ന റമദാനിൽ നിലാവ് കണ്ടതിന്റെ അടയാളം ഞങ്ങൾക്ക് മനസ്സിലായി, നോമ്പെടുക്കുന്നവരുണ്ട് എങ്കിൽ അവരായിരിക്കണം ഞങ്ങളുടെ ഇണകളെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യും മഹദിമാരായ ഹുറുലീങ്ങൾ. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നോമ്പെടുക്കുന്നു ഒരു മനുഷ്യൻ, ഈ റമദാന്റെ നിലാവിന്റെ പ്രഖ്യാപനം വന്നു, ഭൂമിയിൽ നോമ്പെടുക്കുന്നു. നോമ്പെടുക്കുന്ന ആൾക്ക് അള്ളാഹു സ്വർഗത്തിന്റെ വിഭവങ്ങൾ ഒരുക്കി വെക്കുന്നു, ഹൂറുലീനുമായുള്ള വിവാഹത്തെ സജ്ജമാക്കുന്നു, അതിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കുന്നു. ഈ രീതിയിൽ റമദാനിന് വേണ്ടി സ്വർഗലോകത്തിൽ നടക്കുന്ന ആ ആദ്യത്തെ രാത്രിയിൽ, റമദാനിന്റെ ആദ്യത്തെ രാത്രിയിൽ എത്രയെത്ര പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുദീർഘമാണ് ഹദീസ്, ഞാനത് നിർത്തതൽ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വല്ലാതെ പരിഗണിച്ചിട്ടുണ്ട് റമദാൻ വന്നപ്പോൾ. അവിടുത്തെ ജീവിതത്തിൽ റമദാനിന്റെ അവസാന ഭാഗമാകും തോറും അവിടുന്ന് കൂടുതൽ ആവേശത്തിൽ വന്നിരുന്നു. അരയും തലയും മുറുക്കി രംഗത്ത് വരിക എന്ന് പറയുന്നതിനെ അന്വർത്ഥമാക്കും വിധം അവിടുത്തെ മുണ്ട്, ഉടുമുണ്ടിന്റെ അരഭാഗത്തെ കൂടുതൽ വലിഞ്ഞു കെട്ടുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. നമ്മളങ്ങനെയാ, ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ചാർജ് പോവും, പിന്നെ ലൈലത്തുൽ ഖദറിന്റെന്ന് 27-ാം രാവെന്ന് പറയുമ്പോൾ ഒന്നും അങ്ങോട്ട് ചൂടായ പിന്നെ ചിലർ മനസ്സിലാക്കണം അതോ അന്നത്തോടു കൂടി റമദാൻ തീർന്നു എന്നാ. പിന്നെ പെരുന്നാളിലേക്ക് 3 ദിവസം കൂടി ഉണ്ട്, അതിൽ 4 ദിവസം ഉണ്ട്, ആ ഒരു തോന്നലൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു എന്നാ പറയാം. ഹബീബായ നബി തങ്ങളെ ഏറ്റവും അവസാന സമയം വരെ, എന്തിനേറെ ഒരു വർഷത്തിൽ ദുആക്ക് വേഗം ഇജാബത്തുള്ള സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ് പെരുന്നാളിന്റെ തലരാത്രി. അതായത് റമദാൻ തീർന്നിട്ട് പെരുന്നാൾ തുടങ്ങുന്ന ആ പടക്കം പൊട്ടിക്കുന്ന രാത്രി ഉണ്ടല്ലോ, അന്ന് ദുആക്ക് വേഗം ഇജാബത്തുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പരിഗണിക്കണോ ഇത്? എന്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് മുസ്ലിമായി, രണ്ട് സ്വഹാബികൾ അവർ ഒരുമിച്ച് മുസ്ലിമായി, രണ്ടുപേരും ഇസ്ലാമിക ജീവിതം നയിച്ചു. അതിലൊരാൾ ഒരു ആവറേജ്, മറ്റേയാള് നന്നായിട്ട് ദീനിയായ എല്ലാ കാര്യങ്ങളും സ്പഷ്ടമായി ചെയ്ത് ഒരു യഥാർത്ഥ മുത്തഖിയായി ജീവിച്ചു ഒരാള്. ഒരാളൊരു ആവറേജ് മുസ്ലിം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു ആവറേജ്, ഒരു ശരാശരി, ഒരു 10/10 ഒരു പോക്കുണ്ട്. ആ അതേപ്പെട്ട ആളായിരുന്നു രണ്ടാമത്തെ ആൾ. നമ്മളൊക്കെ ഇപ്പൊ അതിൻ്റെ താഴെ ആയിരിക്കുമെന്നാ, ഏതാണ്ട് റമദാൻ 2 എണ്ണങ്ങൾ കഴിയുമ്പോഴേക്കും 10/10 എത്തും നമ്മൾ ഇൻഷാ അള്ളാ.
അപ്പോൾ ഒരു ആവറേജ് മുസ്ലിം ആ രീതിയിൽ ഒരാള് മറ്റേയാള് നന്നായിട്ട് ജീവിച്ചു. ഇനി കേട്ടോളൂ, ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ നന്നായിട്ട് ജീവിച്ച ആളും ആവറേജ് ജീവിച്ച ആളും രണ്ടുപേരിൽ ഒരാൾ ആദ്യം മരിച്ചു. അതായത് ആവറേജ് മുസ്ലിം, സോറി, അതായത് നന്നായിട്ട് ജീവിച്ച, സ്വാലിഹായി ജീവിച്ച ആള് യുദ്ധത്തിനും പോയി, അയാൾ മരിച്ചു, ഷഹീദായി മരിച്ചു. നന്നായിട്ട് ജീവിച്ചു കൂട്ടത്തിൽ യുദ്ധത്തിനും പോയി, ഷഹീദായി മരിച്ചു. അപ്പൊ ഒന്നും കൂടി അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത കൂടി. ആവറേജ് മുസ്ലിം പിന്നെ ഒരു വർഷം സഹോദരന്റെ മരണശേഷം വീണ്ടും ജീവിച്ചു. കേട്ടോളൂ, ഒരാള് നന്നായിട്ട് ജീവിച്ചു, നന്നായി ജീവിച്ച കൂട്ടത്തിൽ അദ്ദേഹം യുദ്ധത്തിനും പോയി, ഷഹീദുമായി, ഉറപ്പ സ്വർഗം. മറ്റേയാള് ആവറേജ് മുസ്ലിമാണ്. അങ്ങനെ ആവറേജ് മുസ്ലിം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുന്നുള്ളൂ. അദ്ദേഹം കുറച്ച് ഒരു കൊല്ലവും കൂടി ജീവിച്ച് ഒരു വർഷം പൂർണ്ണമായ ശേഷമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. എന്നാൽ കേട്ടോളൂ, സ്വഹാബി പ്രമുഖനായ തുൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, ഇവര് രണ്ടുപേരും മരണപ്പെട്ട ശേഷം സ്വപ്നം കണ്ടു. ഇവര് രണ്ടുപേരും മരിച്ച ശേഷം പിറ്റേ വർഷം സ്വപ്നം കണ്ടു. തുൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നത് ഇങ്ങനെയാണ്. മഹാനവറുകൾ തുൽഹ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ ഡോറിന്റെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ അകത്ത് നിന്നും പുറത്തു വന്ന് നിൽക്കുന്ന ആളുകൾ വിളിച്ചു കയറ്റാൻ വേണ്ടി ഒരു മലക്ക് ഇറങ്ങി വന്നിട്ട് മഹാനായ തുൽഹത്ത് ബിനു ഉബൈദില്ലാ തങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടുകാരനായ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് സഹോദരങ്ങൾ ഇവിടെ മരിച്ച് സ്വർഗം അവകാശികളായി വന്നിട്ടുണ്ട്. ഒരാള് ഷഹീദായിട്ടാണ്, ഒരാള് അല്ലാതെയും വന്നിട്ടുണ്ട്. അതില് ഷഹീദായി മരിച്ച ആളെക്കാളും അല്ലാതെ മരിച്ച ആളെ ആദ്യം ഒന്ന് സ്വർഗത്തിലേക്ക് വിടണം, നിങ്ങൾ ഒന്ന് ഏർപ്പാട് ചെയ്യണമെന്ന് മലക്ക് വന്ന് പറയാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് മഹാനായ തുൽഹത്ത് ബിനു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യത്തിൽ, ഒരു സ്വപ്നമാണിത്, മുഅ്മിനായ മനുഷ്യന്റെ സ്വപ്നം വഹിയാണ്. ഈ സ്വപ്നം പറയുന്നു തുൽഹത്ത് ബിനു ഉബൈദില്ലാ തങ്ങളെ അത്ഭുതപ്പെടുത്തുകയാണ്. ആ ആവറേജ് മുസ്ലിമായി ജീവിച്ച ആളെ സ്വർഗത്തിലേക്ക് ആദ്യം വിളിച്ചു. അതിനുശേഷമാണ് ഷഹീദായി മരിച്ച, നന്നായി തന്നെ പരിപൂർണമായ പരിശ്രമത്തിൽ ഇസ്ലാമികമായ രീതിയിൽ ജീവിച്ച ആളെ രണ്ടാമത് വിളിക്കുന്നു. സ്വപ്നം കണ്ടു മഹാനായ തുൽഹത്ത് ബിനു ഉബൈദില്ലയുടെ നേരെ രണ്ട് സഹോദരങ്ങളും നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇനി തുൽഹ നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളുടെ സമയമായിട്ടില്ല ഇങ്ങോട്ട് വരാൻ. തുൽഹ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും യാത്ര തിരിക്ക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്ക, ആ രീതിയിൽ സ്വപ്നം അവസാനിച്ചു. ഇത് വെറും കഥയല്ല, ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിൽ ഈ ഹദീസ് ഉണ്ട്. ഇമാം ഇബ്നു മാജ അവിടുത്തെ സുനനിലും ഈ ഹദീസ് പറയുന്നുണ്ട്. നേരം പുലർന്നു കഴിഞ്ഞപ്പോ തുൽഹ റളിയല്ലാഹു അൻഹു യുഹദ്ദിസ് ബിഹിന്നാസ, കൂടെയുള്ള സഹാബികളോട് പലരോടും ഇതേ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി. കളിയാക്കിയില്ല, തുൽഹ ആരാ ഔജബ തുൽഹത്തുൽ ജന്നാ, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് നമുക്കൊക്കെ സ്വർഗം നിർബന്ധമാകും എന്ന് പറഞ്ഞിട്ടില്ല, സ്വർഗത്തിൽ പോകാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. തുൽഹ പോവണ്ടാന്ന് വെച്ചാലും പോയേ പറ്റൂ, തുൽഹത്തിന് സ്വർഗം നിർബന്ധം. നബി മുഹമ്മദ് മുസ്തഫ ആരൊക്കെ സ്വർഗത്തിൽ പോയാലും പോവുമെന്നാ പറയാൻ പറ്റൂ, എന്നാൽ നിർബന്ധമാണ് തുൽഹ സ്വർഗത്തിൽ പോവലെന്ന റസൂലുള്ള പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സ്വഹാബി പ്രമുഖൻ, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പ്രധാനി മഹാനായ തുൽഹത്ത് ബിനു ഉബൈദില്ലാ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് സ്വഹാബികളുടെ ഇടയിൽ പറയുമ്പോ ആരും പരിഹസിച്ചില്ല. അതിനൊരു വഹ്യിന്റെ മൂല്യമുണ്ട്. 46 ഒരു ഭാഗമാണ് ഒരാൾ കാണുന്ന, ഒരു മൂമിനായ മനുഷ്യൻ കാണുന്ന സ്വപ്നം. അയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന വഹ്യിന്റെ 46 ഒരു അംശം എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വപ്നം വലിയൊരു മഹത്തുള്ള ഒരു
ഒരു കർമ്മമാണ്. ഉദാഹരണം വാങ്ക് ഷറഅയത് സ്വഹാബികൾ സ്വപ്നം കണ്ടതാ. ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, ഇനി എങ്ങനെ അവിടുത്തെ മയ്യത്ത് കുളിപ്പിക്കുക? സ്വഹാബത്തിന് കൃത്യമായി ഉത്തരമില്ലാത്തോടത്ത് എല്ലാവർക്കും ഒരു ഉറക്കം തൂങ്ങൽ അനുഭവപ്പെട്ടു. മിക്കവാറും സ്വഹാബികൾ ആ ഉറങ്ങി തൂങ്ങിയ നേരത്ത് സ്വപ്നം കണ്ടു, അവിടുത്തെ കമീസ് ഊരണ്ട, അതിലിട്ട് തന്നെ കുളിപ്പിച്ചാൽ മതി എന്ന്. എന്തിനേറെ ഉലുഹയ്യത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ ഇറക്കുന്നത് സ്വപ്നം കണ്ടതാണ്. പിന്നീട് അതിന്റെ മുകളിൽ ഷറഉ വന്നതാണ്. പക്ഷെ അടിസ്ഥാനം സ്വപ്നമാണ്. അങ്ങനെ അങ്ങ് നോക്കിയാൽ ഒരുപാട് സംഭവങ്ങൾ സ്വപ്നവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ സ്വഹാബികളിൽ സ്വപ്നത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. തൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ സ്വപ്നം അങ്ങനെ ചർച്ചയായി. സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് പരസ്പരം, ആ ഷഹീദായ സ്വാലിഹായ വല്യ മഹാന രണ്ടാമത് വിളിച്ചു, ആവറേജ് ജീവിതം നയിച്ച ശരാശരി മുസ്ലിമായ മറ്റേ സഹോദരനെ ആദ്യം വിളിച്ചു, ഇതൊരു അത്ഭുതമാണല്ലോ, അത്ഭുതമാണല്ലോ. ഈ രീതിയിൽ അവരുടെ സംസാരം അങ്ങ് നീണ്ടു നിന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് ചില സ്വഹാബികളെ കുറിച്ച് പറയാൻ വേണ്ടി ചെന്നു. ചെന്നപ്പോൾ ഹബീബായ നബി തങ്ങൾ അവരോട് ചോദിച്ചെന്താ ഇതിലെത്ര അത്ഭുതം? അള്ളാഹുവിന്റെ ഹബീബിനോട് അവർ പറഞ്ഞല്ല നബിയെ, ഒരു കൊല്ലം മാത്രം അതിനുശേഷം ജീവിച്ച ആൾ, ഒരു ഷഹീദിന്റെ പദവിയിൽ മരണപ്പെട്ട വലിയ മഹാനായ സഹോദരനെക്കാളും ഒറ്റക്കൊല്ലം കൊണ്ട് ഇദ്ദേഹം മറികടന്ന ആ വലിയ സൽക്കർമ്മമേതെന്ന് പിടികിട്ടുന്നില്ല നബിയെ. അള്ളാഹുവിന്റെ ഹബീബ് ഒന്നേ ചോദിച്ചുള്ളൂ, അദര കർമലാന ഫസമഹു. അദ്ദേഹം ആ പിറ്റേ വർഷത്തിൽ ജീവിച്ചിരുന്നപ്പോ ഒരു റമദാൻ മാസം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ആ റമദാനിൽ അദ്ദേഹം മനസ്സറിഞ്ഞ് നോമ്പെടുത്തിട്ടുണ്ടോ സുഹൈബ? അദ്ദേഹം ആ റമദാനിലെ അദ്ദേഹം തറാവീഹ് നിസ്കാരങ്ങൾ, ളുഹ നിസ്കാരങ്ങൾ, വിത്ര നിസ്കാരങ്ങൾ പോലെയുള്ള നിസ്കാരങ്ങൾ, തസ്ബീഹ് നിസ്കാരങ്ങൾ, ഇതൊക്കെ ആ ഒറ്റ റമദാനിൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? സ്വഹാബികൾ പറഞ്ഞു, ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു നബിയേ. ബല യാ റസൂലല്ലാ, നബിയെ ഉറപ്പായും അദ്ദേഹം ആ ഒരു റമദാനിനെ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ കേട്ടോളൂ, ഫലമാ ബൈനഹുമാ അബ്ഇദുമാ ബൈന സമാഇ വൽ അർളി. ആ രണ്ട് റമദാന്റെ ഇടയിൽ അയാൾ ചെയ്ത സൽക്കർമ്മം, നോമ്പെന്ന് പറയുന്ന സൽക്കർമ്മം, ആ ഒറ്റ സൽക്കർമ്മത്തിന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള വിടവുകളെക്കാളും വലിപ്പം സൃഷ്ടിക്കാൻ, അള്ളാഹുവിന്റെ മുന്നിൽ അത്ര വലിയ പദവി സ്ഥാപിക്കാൻ സാധ്യം എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം അഹമ്മദിന്റെ മുസ്നദിലെ ഹദീസുണ്ട്, ഇബ്നു മാജയുടെ സുനനിലുണ്ട്, ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലും ഈ ഹദീസ് കാണാം. അപ്പൊ അത്രത്തോളം ശ്രേഷ്ഠതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമാണ് റമദാൻ. എന്റെ പ്രിയമുള്ളവരെ, ഏറ്റവും കൂടുതൽ നോമ്പ് വേണ്ടത് ഉദരത്തിനെന്ന പോലെ നമ്മുടെ നാവിനാണ്. നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ഒന്നും പറയാൻ നിൽക്കരുത്. നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും ഇത് പടച്ചോൻ ഇഷ്ടപ്പെടുന്നതാണ്, ഇതിനെനിക്ക് കൂലി കിട്ടും, പടച്ചോനെ ഞാനിപ്പല്ലേ ഇത്താടെ കാര്യം പറഞ്ഞു, ഞാനി ആയിക്കാടെ കാര്യം പറഞ്ഞ, അത് പറയണതിന്റെ പേരിൽ എനിക്ക് നീ കൂലി തരുമോ? ആ കൂലി എല്ലാം അങ്ങോട്ട് ചെന്നാ മതി ഇത് പറഞ്ഞോട്ട്. ആദ്യം തന്നെ മൂപ്പര് പിടിച്ചെടുത്ത് മാഷറേ, പടച്ചോനെ എന്റെ കുറ്റം പറഞ്ഞിരുന്നു ദൈവൻ ദൈവൾ, അപ്പൊ കൂലി കിട്ടൂലോ. അള്ളാഹു നമ്മെ ഈ പറയുന്നത് കൊണ്ട് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഒറ്റ ബോധം മനസ്സിലുണ്ടായാൽ മതി, നോമ്പിന്റെ പകുതി അവിടെ തന്നെ കിട്ടിക്കഴിഞ്ഞു. നാവ് കൊണ്ട് നിയന്ത്രിക്കുന്നിടത്ത് ഹൃദയം നന്നാവാ. ഹൃദയം നന്നായാൽ പിന്നീട് വരുന്ന എല്ലാ അവയവങ്ങൾക്കും ഒരു ഇൻഫർമേഷൻ ഉണ്ട്, അത് നമുക്ക് പറ്റിയ പണിയല്ലാട്ടോ, അത് നമുക്ക് പറ്റിയ പണിയല്ലാട്ടോ, നോമ്പാണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം നമ്മെ കൺട്രോൾ ചെയ്യും. ഉദാഹരണം, നാവ് നല്ലത് പറയാൻ മാത്രം ശീലിക്കുന്നിടത്ത് കൽബ് നന്നാവാണ്. ഫൈനൽ ലിസാന ഖലീഫത്തുൽ കൽബ് എന്നാണ്. നാവ് ഹൃദയത്തിന്റെ ഖലീഫയാണ്. അങ്ങനെ നാവ് കൊണ്ട് നല്ലത് പറയുന്ന ഒരു ശീലം വരുമ്പോൾ ഹൃദയം നന്നാവും. ഈ ഹൃദയം നന്നാവുമ്പോ നല്ല ഹൃദയം മനുഷ്യനെ തോന്നിപ്പിക്കുന്നത് അങ്ങോട്ട് നോക്കണ്ടട്ടോ, അത് കൊള്ളൂല, ഇങ്ങോട്ട് നോക്കിയാൽ മതി കേട്ടോ, ഇങ്ങനെ നല്ലതിലേക്ക് മറ്റുള്ള അവയവങ്ങൾക്ക് ഹൃദയം ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ നാവ് നന്നാവല് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കബൂലാവലല്ല സ്വർഗം കിട്ടുക എന്നത്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യം പറഞ്ഞ പോലെ
സ്വർഗത്തിലേക്കൊന്ന് വരാൻ സ്വർഗത്തിനും കൊതിയുണ്ട്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഇന്ന ആളുടെ വീട്ടിൽ നിന്ന് പോവാൻ നമുക്ക് കൊതിയുണ്ട് എന്ന് പറയുന്ന പോലെ ആ വീട്ടുകാരനും കൊതിയുണ്ടോ ഇങ്ങോട്ട് വന്നേർന്നെങ്കിൽ എന്ന്. എന്ന പോലെ സ്വർഗലോകം കൊതിച്ചിരിക്കുന്നു നിങ്ങ് വരാൻ. നാല് വിഭാഗം സ്വർഗത്തിലേക്ക് വരാൻ സ്വർഗത്തിനും മോഹമുണ്ട്. ഒന്നാമത്തെ വിഭാഗം താലിൽ ഖുർആൻ, തനിച്ചിരുന്ന് ഖുർആൻ ഓതുന്നവർ ആരും ബോധിപ്പിക്കുന്നില്ല, സ്വന്തം ആസ്വദിക്കുന്നു, ഒറ്റക്കിരുന്ന് ഓതാൻ കൊതിക്കുന്നു, മോഹിക്കുന്നു. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹബീബിന്റെ ഒരു പ്രധാന സ്വഭാവം അതായിരുന്നുവെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുന്നു. സ്വഹീഹുൽ ബുഖാരി അന്നൽ ഹൈസമ ബിൻ അബീ സിനാൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ, ഹൈസം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് സ്വഹീഹുൽ ബുഖാരി, റസൂലുള്ള തനിച്ചിരുന്നു ഓതുമായിരുന്നു. സ്വർഗത്തിൽ വരാൻ സ്വർഗം മോഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗം വഹഫിദുൽ ലിസാൻ, നാവ് കൊണ്ട് എന്ത് പറഞ്ഞാലും അല്ലാഹു ഇഷ്ടപ്പെടുമോ ഇതെന്ന് ചിന്തിച്ചു പറയുന്നവർ സ്വർഗത്തിൽ വരാൻ. സ്വർഗത്തിനും മോഹം നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. ആ ഒരു സ്വഭാവം നമ്മളങ്ങ് പഠിക്കാം. ചിന്തിച്ചിട്ടില്ല, എന്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാർ ഇട്ടിരിക്കുന്ന ഷർട്ടിന്റെ മുഴുവനും ഇടത് ഭാഗത്താണ് പോക്കറ്റ്, ഈ വലത്തെ കൈ ശീലിച്ചതങ്ങോട്ട, ഇടത് വശത്തേക്ക് പോകാനാണ് വലത്തെ കൈക്ക് എളുപ്പം, അത് അങ്ങോട്ട് പോകാൻ വേണ്ടി ശീലിപ്പിച്ചു. ആ പോക്കറ്റ് ഒരു വിരോധമല്ല, ആരും ചോദിക്കില്ല, ഒരു പേപ്പർ വർക്കും വേണ്ട, പഞ്ചായത്തിൽ നിന്ന് കടലാസ് മേടിക്കേണ്ട. ആ പോക്കറ്റ് ടൈലറോട് പറഞ്ഞ നമുക്ക് ഇവിടെ മറ്റേ സ്ഥാനം നോക്കണ ആളെ കൊണ്ടൊന്ന് കുറ്റി അടിക്കാൻ വേണ്ട, ഇവിടെ പിടിപ്പിക്കാം, ഇവിടെ വലതുവശം പിടിപ്പിക്കാം, ഒന്ന് ചെയ്തുകൂടെ. നമ്മൾ ചെയ്തു, ആർക്കും ഒരു എതിർപ്പില്ല, അതാണ് കൂടുതൽ ഭംഗിയെന്നും വെച്ചു. എന്നാലും കൈ ആദ്യം അങ്ങോട്ടേ പോളൂ, ഇടത്തേക്ക് പോളൂ, കാരണം ഈ കൈ അങ്ങനെ ശീലിച്ചത് വേണ്ട. നമ്മൾ വലത് കൈ കൊണ്ടാണ് പല്ല് തേക്കല്, കൈ അങ്ങനെ ശീലിച്ചത്, ഒരു കംപ്ലൈന്റും ഇല്ല. വലത് കൈ അതേപോലെ തന്നെ ഇടത് കൈ ഇരിക്കുന്നത്, അഞ്ചു വിരലുണ്ട്. വലത് കൈ കൊണ്ടാണ് നമ്മൾ എഴുതുന്നത്, നമ്മുടെ തന്നെ കൈയാണ്. ഈ കൈയിന്റെ അതേ പഴക്കേ ഉള്ളു ഈ കൈക്കും എഴുതുന്നത്, നമ്മുടെ പേര് എഴുതുന്നത് വലത്തെ കൈക്ക്. ഈ കൈക്കുള്ള അതേ പഴക്കവും തേമാനും തന്നെയാണ് ഇടത്തെ കൈക്കുള്ളത്. അത് കൂടുതൽ ഇത് ആദ്യം അതാ വന്നത്, ഇത് സീനിയറിറ്റി ഒന്നുമില്ല. പക്ഷെ എഴുതാൻ വേണ്ടി നമ്മുടെ പേര് ഏറ്റവും നന്നായിട്ട് എഴുതാൻ അറിയാം നമുക്ക്, വർഷങ്ങളായിട്ട് നമ്മൾ എഴുതുന്നത്. അതേ നമ്മളോട് അതേ പേന വെച്ച് അതേ പേപ്പറിന്റെ ഇപ്പുറത്തെ സൈഡിലെ ഇടത്തെ കൈക്കൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, വേറെ വല്ലവരും പേരായി പേര് എഴുതി കഴിഞ്ഞാൽ. കാരണം ഈ കൈ ശീലിച്ചിട്ടില്ല, ഈ അവയവത്തെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ കാര്യം ഇതുപോലെ ആനയോട് പറയാറുണ്ട്, ഇടത്താനെ വലത്താനെ എന്നൊക്കെ പറയും. ആന അത് കേൾക്കുമ്പോ അത് അതേ അർത്ഥമുള്ളത് വേറെ ഒരു സ്ലാങ്ങിൽ പറഞ്ഞവര് പക്ഷെ ആനക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ ഒരു ശരീരത്തെ ശീലിപ്പിച്ചതാണിത്, ഒരു അവയവത്തെ ശീലിപ്പിച്ചതാണ് നമ്മൾ ശീലിപ്പിക്കാൻ നമ്മുടെ നാവിനെ. അല്ലാഹു ഇത് കേട്ടാ പഠിച്ചോ കൂലി തരോ ഇല്ലയോ എന്നത് ആലോചിച്ച് മാത്രം നമ്മൾ എടുക്കുന്ന തീരുമാനത്തെ പുറത്തേക്ക് വിടുന്നു, അല്ലെ, അങ്ങനത്തെ വർത്തമാനങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മുടെ നാവ്. ആ രീതിക്ക് നമ്മുടെ നാവിനെ നമ്മളൊന്ന് നന്നാക്കാൻ ഒരു ശീലമാക്കി വെച്ച ആ നാവിൽ അതല്ലാതെ വേറെ ഒന്നും വരില്ല. അങ്ങനത്തെ ഒരു ശീലമുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് കബൂല, നേരത്തെ പറഞ്ഞ പോലെ സ്വർഗത്തിലേക്ക് വേഗം വിളിക്കാം. സ്വർഗത്തിലേക്ക് ചെന്ന് ചേരാൻ സ്വർഗം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വിഭാഗം നാവ് സൂക്ഷിക്കുന്ന ആളുകൾ. മൂന്നാമത്തെ വിഭാഗം വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്ന ആള്. ആ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് ചില പെണ്ണുങ്ങൾ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആണുങ്ങൾ നോമ്പ് പിടിക്കുക, അതൊക്കെ ജോലിക്ക് പോകണേ കാക്ക് പറ്റൂല, ഒക്കെ നോമ്പ് പിടിക്കണ്ട എന്നൊക്കെ ക്ഷീണിക്കാട് ഗ്ലാമർ പോകുന്നൊക്കെ പറഞ്ഞ് നോമ്പ് പിടിപ്പിക്കൂല ചില പെണ്ണുങ്ങൾ. അവർ ഭയങ്കര വിഭാഗത്തായിരിക്കും, അതിന് കാര്യമില്ല. വിശപ്പുള്ള സമയത്ത്, അതായത് നോമ്പ് തുറ പോലെ ഉള്ള, അല്ലെങ്കിൽ റമദാന് പുറമേ അല്ലാത്ത സമയങ്ങളിൽ മനുഷ്യന് വിശക്കുന്ന നേരത്ത് വിശപ്പുള്ള മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കും സ്വർഗം ഉറപ്പെന്നല്ല, സ്വർഗത്തിലേക്ക് അവൻ വന്നു ചേരാൻ സ്വർഗത്തിന് ആഗ്രഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ വിഭാഗം കുറ്റമറ്റ നിലയിൽ അല്ലാഹ് കബൂലാക്കുന്ന നോമ്പ് എടുക്കാൻ റമദാനിൽ സാധിച്ച ആളുകളുണ്ടോ, അവരും സ്വർഗത്തിലേക്ക് വരാൻ സ്വർഗത്തിന് കൊതിയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ നാല് വിഭാഗത്തിലും നമ്മെ ചേർക്കട്ടെ. നമ്മുടെ നാവ് കൊണ്ട് നല്ലത് പറഞ്ഞ് നോമ്പ് ഫലപ്പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.